സോ ലെറ്റ് സ്റ്റാർട്ട് അവർ സെവൻ ചാപ്റ്റർ. നമ്മൾ സെവൻ ചാപ്റ്റർ എന്ന് പറയുന്നതിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ ഷൂ ഷൈൻ ആണ്. ഷൂ ഷൈൻ എല്ലാവർക്കും അറിയണ്ടാവുള്ളൂ അല്ലേ. എന്താണ് നമ്മൾ ഷൂ പോളിഷ് ചെയ്യുന്ന സാധനത്തിനെയാണ് ഷൂ ഷൈൻ എന്ന് പറയുന്നത്. അതേമാതിരി ഷൂ പോളിഷ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അതൊരു തൊഴിലായിട്ട് എടുക്കുന്ന ആളുകളുണ്ടല്ലോ, അവരും ഷൂ ഷൈൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഷൂ ഷൈനിൻ്റെ സ്റ്റോറിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഷൂ ഷൈൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഐ മീൻ സ്റ്റോറി ഉണ്ടല്ലോ, ഈ സ്റ്റോറി ആക്ച്വലി എഴുതിയിരിക്കുന്നത് ശാസ്തി ഭാത്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൈറ്ററാണ്. അതൊരു ആംഗ്ലോ ഇന്ത്യൻ റൈറ്ററാണ്. ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ പകുതി ബ്രിട്ടീഷും പകുതി ഇന്ത്യനുമാണ്. അപ്പോൾ ഇത് ഏകദേശം സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ പറയുന്ന പോലെ ഒരു എന്താണ് ഇൻഡിപെൻഡൻസിൻ്റെയൊക്കെ സമയത്ത് ആ ഒരു കാലഘട്ടത്തിലുള്ളവരാണ്. ഇൻഡിപെൻഡൻസ് കഴിഞ്ഞോ എന്ന് വെച്ചാൽ കഴിഞ്ഞു, ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്ത് ആ ഒരു കാലഘട്ടം. ഓക്കെ, അത്രയും വഴങ്ങിയൊരു കാലഘട്ടത്തിലുള്ള, അപ്പോൾ കുറേ വാക്കുകളും കുറേ ഉപയോഗങ്ങളൊക്കെ ആ കാലഘട്ടത്തിലാവും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓറേ, അത് ഞാൻ പറയാം നമുക്ക്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ, സ്റ്റോറിയിലേക്ക് കടക്കാം. അപ്പം ഇതിൽ ഈ സ്റ്റോറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രണ്ട് ക്യാരക്ടേഴ്സ് എന്നുള്ളത്, ഒന്ന് നമ്മൾ ഒരു യുവാവാണ്. ആ യുവാവ് കൽക്കട്ട ബേസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, കൽക്കട്ടയിലുള്ള ഒരാളാണ്, കൊൽക്കത്ത പത്ത കൊൽക്കത്ത. അപ്പോൾ കൽക്കട്ടയിലുള്ള ഇയാൾ അന്ന് കൽക്കട്ടയിലുണ്ടോ. അപ്പോൾ ഈ കൽക്കട്ടയിലുള്ള ഇയാൾ ഡൽഹിയിലേക്ക് വരികയാണ് ഒരു ജോലിയൊക്കെ അന്വേഷിച്ചിട്ട്. അപ്പോൾ ഡൽഹിയിലേക്ക് യൂഷ്വലി ഗവൺമെൻറ് ജോബുകൾ അധികം ആ സമയത്ത് കുറച്ചുകൂടി നല്ല സ്ട്രോങ് ആയിട്ടാണ് ഡൽഹിയിലായിരുന്നു. അപ്പോൾ ഒരു ഡൽഹിയിലേക്ക് ഒരു ഓഫീസ് ജോലിയായിരിക്കും, ഗവൺമെൻറ് ജോലി പോലത്തെ ഉണ്ടെങ്കിൽ ഒരു ജോലി, ക്ലർക്കിൻ്റെയൊക്കെ ജോലിയൊക്കെ കിട്ടുമെന്ന് അന്വേഷിച്ച് വരികയാണ് നമ്മുടെ ഈ യുവാവ്. അപ്പോൾ ഈ യുവാവ് വന്ന് കയ്യിൽ നാലെണ്ണമില്ല, പൈസയൊന്നും ഇല്ല. ഇവരിങ്ങനെ എന്താണ് ഒരു കൊണൗട്ട് സർക്കസ് എന്നുള്ള ഒരു സ്ഥലമുണ്ട് ഈ ഡൽഹിയിൽ, കൊണൗട്ട് സർക്കസ് എന്നതിന് പറയാം. അപ്പോൾ ഈ കൊണൗട്ട് സർക്കസിൽ എന്തായിരുന്നു അതിൻ്റെ അടുത്ത് ഒരു ടീ ഷോപ്പ് ഉണ്ട്, അവിടെ നിന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഒരു ചായയും അല്ലെങ്കിൽ കാപ്പിയും കുറച്ച് എന്തെങ്കിലും കഴിക്കാൻ ഒരു കട്ടിയൊക്കെ കിട്ടിയിരുന്നു എന്നൊക്കെ വിചാരിച്ച് മുക്കിങ്ങനെ നിൽക്കുകയാണ്. നിൽക്കുന്ന സമയത്ത് അയാളുടെ അടുത്തേക്ക് ഒരു കുട്ടി വരെ, കുട്ടി വലിയൊരു ബോക്സ് കയറ്റാൻ വരുന്നത്, പക്ഷെ എപ്പോഴും ഒരു ബോക്സ് കയറ്റാൻ വരുന്നത്. ബോക്സ് വന്നു കണ്ട് നേരെ അയാളുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്നിട്ട് കുട്ടി അയാളെ ചോദിക്കുകയാണ്, ക്രീം ആൻഡ് പോളിഷ് സർ? ക്രീം ആൻഡ് പോളിഷ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഷൂ പോളിഷ്, ഷൂ ക്ലീനും പോളിഷ് ഒക്കെ ചെയ്തോട്ടെ, ചെയ്യണ്ടേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ആ കുട്ടി അയാളുടെ ഷൂസിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നത്, യുവർ ഷൂ നീഡ്സ് എ പോളിഷ്, നിങ്ങളുടെ ഷൂവിനൊരു പോളിഷിന് ആവശ്യമില്ല, അത്രയും പൊടി പിടിച്ച് കിടക്കാനാണ് ഷൂസ്. മനസ്സിലായില്ലേ? അപ്പോൾ അയാൾ പറയും, യെസ് ഐ നോ, ഐ എനിക്കറിയാം എൻ്റെ അതിനൊരു പോളിഷിൻ്റെ ആവശ്യമുണ്ട്, ബട്ട് ഐ കാണ്ട് അഫോർഡ് ഇറ്റ്, അതെനിക്ക് താങ്ങാൻ പറ്റില്ല, അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഐ കാണ്ട് അഫോർഡ് ഇറ്റ്. അപ്പോൾ കുട്ടി പറഞ്ഞു, എന്താ സർ, വാട്ട് ആർ യു സെയിങ്? വാട്ട് ഈസ് ദിസ് സർ, വാട്ട് ആർ യു സെയിങ്? ഇറ്റ്സ് ഓൺലി 4 അണ്ണ, ആകെ 4 അണ്ണയുള്ളൂ. അണ കാരണം അന്നത്തെ കാലത്ത് ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ 25 പൈസ, 50 പൈസ, 40 പൈസ, 50 പൈസ എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ 25 പൈസ എന്നല്ല, 50 പൈസ ഇല്ല, 1 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് തോന്നുന്നത്. അപ്പോൾ അന്നത്തെ ആ ഒരു കണക്കാണ് അണ എന്ന് പറയുന്നത്, കാലണ, 1 അണ്ണ, 2 അണ്ണ, അങ്ങനെ അന്നത്തെ ഒരു അണക്കണക്കായിരുന്നു അന്നുണ്ടായിരുന്നത്. സോ ഓൺലി 4 അണ്ണാസ് എന്ന് പറയാണ്. സോ അപ്പോൾ ഇയാൾ പറയണേ, ഈ 4 അണ്ണാസ് എടുക്കാനും കൂടെ ഉള്ളത് ഇതിൻ്റെ അടുത്തില്ല, എൻ്റെ തന്നെ ഞാൻ ചായയും കടിയും കൂടെ വാങ്ങിയില്ല, അത്രയും കഷ്ടമായുള്ള അവസ്ഥ. ഓക്കെ, അപ്പോൾ എന്നിട്ട് എന്ത് കുട്ടി എന്താ ഇയാളോട് അങ്ങനെ പേഴ്സിസ്റ്റ് ചെയ്യുന്നത്, ഇവിടെ ഈ ഡൽഹിക്ക് ആദ്യമായിട്ടാണ് വരുന്നത്, അപ്പോൾ ആദ്യം എവിടുന്നാണ് ചോദിച്ചത്, കൽക്കട്ടയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് കുശലന്വേഷണമൊക്കെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ കുട്ടി പറയും, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്, ഇന്നത്തെ കാലത്ത് ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്തായാലും എൻ്റെ ഒരു അമ്മാവനുണ്ട്, മൂപ്പര് കൽക്കട്ടയിൽ ഒരു ബംഗാളി ബാബു, ബംഗാളി ബാബു ഉദ്ദേശിക്കുന്നത് ഭയങ്കര ഈ ബംഗാളിൽ ഭയങ്കര പൈസക്കാരായ ആളുകളെ ബംഗാളി ഒരു ബാബു എന്ന് വിളിക്കും, റെസ്പെക്റ്റോടെ സർ എന്ന് വിളിക്കുന്നതാണ് ഈ ബാബു. അപ്പോൾ ബംഗാളിലായതുകൊണ്ട്, കൽക്കട്ടയിലായതുകൊണ്ട് ബംഗാളി ബാബു. അപ്പോൾ എൻ്റെ അങ്കിൾ ബംഗാളി ബാബുവിൻ്റെ വീട്ടിലാണ്, ഒരു കുറച്ച് പൈസ ഉള്ള ആളുടെ വീട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, ഹി ഏൺസ് എ ലോട്ട് ഓഫ് മണി. ആ പറച്ചിൻ്റെ ഇടയിലാണ് ഈ ഇവന് ഇങ്ങനെ വെറുതെ കൂട്ടോട് ചോദിക്കുന്നത്, എത്രയാണ് ഏകദേശം ഒരു ദിവസം നിനക്ക് കിട്ടുക എന്ന് വെച്ചു. അപ്പോൾ പറയും, ഒരു മോശം ദിവസമാണെങ്കിൽ 3 ദിവസം 3 രൂപ കിട്ടും, നല്ലൊരു ദിവസമാണെങ്കിൽ 1-5 രൂപ വരെ കിട്ടും. അപ്പോൾ ഇയാൾ, ഈ കുട്ടിയുടെ പേര് ശോഭൻലാലാണ് കേട്ടോ. അപ്പോൾ ഈ ശോഭൻലാൽ പറയണത് കേട്ടിട്ട് നമ്മളുടെ ഈ എന്താണ് യുവാവ് നമ്മുടെ ഈ നറേറ്ററിന് ഇങ്ങനെ ആലോചിക്കുന്നത്, 5 രൂപ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഗവൺമെൻറ് ക്ലർക്കിന് 5 രൂപ കിട്ടുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഒരു ഗവൺമെൻറ് ക്ലർക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ കുട്ടി നല്ലൊരു ദിവസമാണെങ്കിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ലാഭമുള്ള ജോലിയാണല്ലോ.
അപ്പം അയാളെ കൂട്ടുകൊണ്ട് ചോദിക്കണം, ക്യാൻ ഐ ഓൾസോ ജോയിൻ വിത്ത് യു ഇൻ ഷൂ പോളിഷ്, ഒരു ഷൂ ഷൈൻ ആയിട്ട് ഞാനും ജോയിൻ ചെയ്തോട്ടെ. അപ്പം ഈ കുട്ടി ആ കാരണം കുട്ടിക്കാരുടെ സാർ നിങ്ങളെന്താ കളിയാക്കാണ്, ഒബ്വിയസ്ലി അത്യാവശ്യം കോട്ടും ചൂട്ടൊക്കെ ഒരാൾ വന്നിട്ട് ഞാൻ ഷൂ പോളിഷ് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഒബ്വിയസ്ലി എന്ന് തോന്നുന്ന ആ കുട്ടിനെ കളിയാക്കാന്നേ തോന്നുന്നു. ഒറ്റമനമേ കുട്ടിനെ നമുക്ക് അതന്നെ തോന്നും ഇല്ലേ, നല്ലൊരു പഠിപ്പം ഒരാളോ വന്ന് കണ്ട് ഞാൻ ഈ പണി എടുത്തോട്ടെ അല്ലെങ്കിൽ കൂലിപ്പണി എടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ കൂലിപ്പണി എടുക്കുന്ന ആൾക്കാർക്ക് എന്താ തോന്നുന്നത്, ഞങ്ങൾ അപമാനിക്കുകയാണ് ഇയാൾ അല്ലേ. ആ കൂട്ടുകാരെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സാർ ഞാനൊരു പാവം കുട്ടിയാണ് ഞാനിങ്ങനെയൊന്നും ജീവിച്ചു പോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാണ്, ക്യാൻ ഐ ജോയിൻ വിത്ത് യു, ക്യാൻ ഐ ബി എ ഷൂ ഷൈൻ, ഇപ്പോൾ ഷൂ ഷൈൻ ആയിട്ട് നിങ്ങളുടെ ഒപ്പം നിൽക്കി നിൽക്കാൻ പറ്റുമോ. എല്ലാ കുട്ടികളെയും സാർ സീരിയസ് ആയിട്ടാണ് ഈ പറയണത് എനിക്ക്, അപ്പോൾ ആ സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പം പറയും ഷൂ ഷൈൻ ഇപ്പോൾ കുറേ ഉണ്ട് ഈ കൊണോട്ട് സർക്കസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് സർക്കസ് ഇന്ത്യയിലാണ്. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ കുറേയധികം ഷൂ ഷൈനുകളുണ്ട്. അപ്പോൾ ഇതൊരു ഭയങ്കര ക്രൗഡഡ് ഏരിയ ആണ്, ഇവിടെ നിന്ന് അങ്ങനെ അധികം ഒന്നും പൈസ ഒന്നും എടുക്കാൻ പറ്റില്ല, വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. പിന്നെ പോരാത്തിന് ഈ ഷൂ ഷൈൻ ആളുകൾക്ക് ഒരു യൂണിയനൊക്കെ ഉണ്ട്, ഒന്നുമില്ല ട്രേഡ് യൂണിയൻ പറ്റി എല്ലാത്തിനും ഉണ്ടല്ലോ, എല്ലാ സാധനങ്ങൾക്കും ഒരു യൂണിയൻ ഉണ്ടല്ലോ. അതേപോലെ ഇവർ ഒരു തെരുവിലുള്ള ഒരു ഷൂ പോളിഷിങ് കൂട്ടറാണെങ്കിലും കൂടി ഓൽക്കൊണ്ടൊരു യൂണിയൻ എന്തിനേ. ഈ പറഞ്ഞിരുന്നു മുംബൈ, നമ്മൾ കുറച്ചും കൂടെ പഠിച്ചില്ല മുംബൈയിലെ അതായിരുന്നു പ്രദീപൻ്റെ സ്റ്റോറി, അതിൽ ബെഗേഴ്സ് ഉണ്ടല്ലോ, ആ ബെഗേഴ്സിനൊരു അസോസിയേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഇവർക്കൊരു അസോസിയേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവർക്കും ഈ അസോസിയേഷൻ ഉണ്ട്. നീ ഈ അസോസിയേഷനായിട്ട് സംസാരിച്ചിട്ട് വേണം അവരുടെ ആ യൂണിയൻ ഷൂ ഷൈൻസ് യൂണിയൻ ഉണ്ട്, ഈ ഷൂ ഷൈൻസ് യൂണിയനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒക്കെ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എത്ര എത്ര പൈസ എല്ലാവരും അങ്ങനെ ആ യൂണിയനിൽ യൂണിയൻ്റെ നടത്തിപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കും വേണം. ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് ഇത്രോ രണ്ടോ മൂന്നാനായിട്ടുള്ളൂ, എന്നാൽ അത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കുറേ ഇതായിട്ട് അതിൽ എന്തായിരുന്നു. പിന്നെ അയാൾ പറഞ്ഞു എന്താ ഷോവെല്ലാവരും പറഞ്ഞു അതേമാതിരി ബോക്സ് വേണം, ബ്രഷ് വേണം, പോളിഷ് വേണം, ക്രീം വേണം, അങ്ങനെ എന്തൊക്കെ സെറ്റ് സാധനങ്ങൾക്ക് ആവശ്യമുണ്ട് ഇതൊക്കെ വാങ്ങണം, ഇതൊക്കെ വാങ്ങാൻ അറൗണ്ട് കുറച്ച് പൈസയൊക്കെ ആവും എന്നൊക്കെ ഈ എന്തായിരുന്നു